ഹലോ എല്ലാവർക്കും എൻ്റെ മൈ കിറ്റൻസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പം ഈ കുരുമുളകും അതുപോലെ തന്നെ അടമാങ്ങയും ഒന്ന് ഉണക്കുന്നത് കാണിക്കാമെന്ന് വിചാരിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ കുരുമുളക് ഞാൻ തന്നെ ഇങ്ങനെ ഒരു പാത്രത്തിലാണ് വെച്ചിരിക്കുന്നത്. അത് പാത്രത്തിലേ അതിൻ്റെ ആവശ്യമുള്ളൂ. അത് വെച്ചേക്ക് നമ്മൾ അടമാങ്ങ ഇത് രണ്ടും ഇതിനകത്തല്ലേ. അപ്പം നമുക്ക് അതിന് വേണ്ടി ഒരു ഞാനൊരു പ്ലാസ്റ്റിക് പേപ്പർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പ്ലാസ്റ്റിക് പേപ്പർ നമുക്കിങ്ങനെ അങ്ങോട്ട് വിരിച്ചിട്ടിട്ട് രണ്ട് കുപ്പി അടമാങ്ങയുണ്ടല്ലോ, അപ്പോൾ രണ്ട് കുപ്പിയെന്ന് പറഞ്ഞു. ഭയങ്കര പൊരി വെയിലാണ് കേട്ടോ. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ അല്ലേ ഇതിനകത്ത് കിടക്കുന്നത് കണ്ടോ, ഇതിനകത്ത് വെള്ളമായിട്ടാണ് കിടക്കുന്നത് കണ്ടോ. വെള്ളമുണ്ട് കണ്ടോ, വെള്ളമൊന്നും നമുക്ക് വേണ്ട. അത് മാങ്ങ മാത്രം ഇങ്ങനെ പറക്കിയിട്ട് കൊടുക്കാം. വൈകിട്ടാകുമ്പോഴത്തേക്ക് നല്ലപോലെ പിന്നെ ഉണങ്ങുകയാണെങ്കിൽ അപ്പോൾ എടുക്കാം, അല്ലേ ഒരു ദിവസം കൊണ്ട് മതിയാക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഉണക്കാം. അപ്പോൾ ഇത് ആദ്യം ഞാൻ ഇട്ട് വെച്ച മാങ്ങയാണ് കേട്ടോ. ഇത് ഇതിൻ്റെ ഉപ്പ് വരൽ കംപ്ലീറ്റ് അലിഞ്ഞിട്ടില്ല കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഉപ്പ് വരൽ കിടക്കുന്നു. ഇതാ കണ്ടോ, അതാ കണ്ടോ. അപ്പോൾ അത് നമുക്ക് മാറ്റാം, നമുക്ക് അടുത്തതിനെ എടുക്കാം. അപ്പോൾ അവിടെ ഇരിക്കട്ടെ, നമുക്ക് അടുത്ത ഭരണിയിലുള്ള ആളിനെ എടുക്കാം കേട്ടോ. ഇതാ ആളിനെ എടുത്ത് നമുക്ക് ഇങ്ങനെ ഇട്ട് വയ്ക്കാം. ഇത് ഒത്തിരി പഴുത്തതായിരുന്നെങ്കിൽ നല്ല രുചിയായിരുന്നു കേട്ടോ. ഉണങ്ങുമ്പോഴത്തേക്ക് നല്ല രുചിയാണ് കടിച്ച് പറിച്ച് തിന്നാനായിട്ട്. അപ്പോൾ ഇതും നമുക്കിങ്ങനെ ഇട്ട് ഇങ്ങനെ ഉണക്കാനായിട്ട് വയ്ക്കാം. ഇനി ഇത് മഴയുണ്ടെങ്കിൽ ഓർമ്മിക്കുമോ, അത് ടെറസിലാണ് കൊണ്ടിട്ടിരിക്കുന്നത്. മഴയുണ്ടെങ്കിൽ ഓർമ്മിച്ചാൽ കൊള്ളാം, ഇല്ലെങ്കിൽ എല്ലാം നനഞ്ഞ് നാശമായി പോകും. ഓർമ്മിക്കുമായിരിക്കും, ഓർമ്മിക്കണമല്ലോ, അല്ലാതെ പിന്നെ നമ്മൾ ചുമ്മാ ഓരോ സാധനം ഇട്ടുകൊണ്ട് പോകാൻ പറ്റുമോ. അപ്പോൾ രണ്ടെണ്ണം ഇട്ട് തീർന്നു. അപ്പോൾ നമുക്ക് ഈ ഭരണി അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഭരണി എല്ലാവർക്കും ഇഷ്ടമായോ? ഞാനിത് പാളയത്തിൽ അന്ന് ഇപ്പോഴും കാണാനില്ലട്ടോ, കുറേ നാളിന് മുമ്പ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇനി ഇവിടെ ഇതിൻ്റെ അറ്റത്തൊക്കെ ഒന്ന് രണ്ട് കല്ലെടുത്ത് പറക്കി വയ്ക്കാം, ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് പേപ്പർ പറന്നു പോകാതിരിക്കാനേ. അപ്പോൾ നമുക്ക് ഇനി ഇത് എടുക്കുന്നത് കാണാം, അതിന് ശേഷം ഉള്ള ഫോളോ അപ്പം കാണാം കേട്ടോ. നമ്മൾ രണ്ട് രാവിലെ വെച്ച കുരുമുളകും മാങ്ങയൊക്കെ എന്തായെന്ന് നോക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ. മഴ വരുന്നപ്പോൾ ഞാൻ അല്ലെങ്കിൽ കുറച്ച് നേരം കൂടെ വെക്കായിരുന്നു. ഇപ്പം നമുക്ക് നോക്കുമ്പോഴത്തേക്കും കുരുമുളക് കുഴപ്പമില്ല, കുരുമുളക് ഏകദേശമൊക്കെ റെഡിയായെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് ഉണങ്ങി നമുക്ക് അതിനെ എടുക്കാം. അപ്പം അതുപോലെ തന്നെ ഇത് നമുക്ക് നാളെയും വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ മാങ്ങ ഇല്ലേ, അതും ഉണങ്ങി തീർന്നിട്ടില്ല. ഒരു ദിവസം കൊണ്ടൊന്നും ഉണങ്ങി അടമാങ്ങയാവില്ല കേട്ടോ, ഒരു അഞ്ചാറ് ദിവസം എടുക്കും. കാരണം ഇത് നല്ല ഇപ്പോൾ പച്ച മാറിയെന്നേ ഉള്ളൂ, കുറച്ചും കൂടെ വേണമല്ലോ. നമുക്കിതിനെ ഇപ്പോൾ ഇതിൽ ഈ പാത്രത്തിലോട്ട് എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് കൊണ്ടുവന്ന് ഈ ഭരണിയിൽ തന്നെ ഇട്ട് വയ്ക്കാം. ഇപ്പോൾ ആ ഭരണിയിൽ ഉപ്പുവെള്ളമായിരിക്കുകയല്ലേ, ഉപ്പുവെള്ളമൊക്കെ മാറ്റിയിട്ട് നമുക്ക് അതിലോട്ട് വയ്ക്കാം. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇതിലോട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇനിയിപ്പം ഞാനിത് ദിവസവും ഇത് ഇട്ട് കാണിക്കില്ല കേട്ടോ. ഇനി ഞാനിത് നല്ലതുപോലെ കുരുമുളകും പിന്നെ മാങ്ങയും നല്ലതുപോലെ ഉണങ്ങിയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അതിൻ്റെ ആവശ്യമല്ലേ. ഇപ്പം ഇത് ഒരു ദിവസം കണ്ടാൽ അറിയാമല്ലോ പിന്നെ എങ്ങനെയാണ് ഇട്ട് വയ്ക്കേണ്ടതെന്ന്. അതനുസരിച്ച് ഇത് കുറച്ചങ്ങ് ഒരുപാടങ്ങ് അലുത്തു പോയതാണ്, അതും കളഞ്ഞു വയ്ക്കാം. നമുക്ക് വേണ്ട കംപ്ലീറ്റ് ഞാൻ മാങ്ങ എടുത്ത്. ഇപ്പം മഴ വരുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ അല്ല, മണി 4 പോണേ ഉള്ളൂ. ആ ടെറസിൽ ഇത്ര നേരം നല്ല വെയിലായിരുന്നു കേട്ടോ. മഴയുടെ ഇടി കേൾക്കുന്നില്ലേ, ഇടിയിലടയിൽ നമ്മൾ വന്ന് എടുത്തില്ലെങ്കിൽ ഇന്ന് രാവിലെ ഇട്ട കുരുമുളകും എൻ്റെ മാങ്ങയും എല്ലാം പോകും കേട്ടോ. അതുകൊണ്ട് ഏതായാലും എനിക്ക് എളുപ്പത്തിലെടുക്കാൻ പറ്റി. അപ്പം നമുക്കിനി ഇത് അത്ര എടുത്തില്ല, എടുത്തിന് നമുക്ക് നമ്മുടെ ഭരണിയും നമ്മുടെ പ്ലാസ്റ്റിക്കും എല്ലാം കൂടെ നമുക്ക് പോകാം. നമുക്കിനി ഞാൻ ഇരുന്ന് നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം ഈ മാങ്ങയും നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം ഈ കുരുമുളകും നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം കാണിക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നമുക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. രണ്ട് ദിവസത്തിന് മുമ്പ് നമ്മൾ ഉണക്കാനിട്ട അടമാങ്ങയും കുരുമുളകും എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരു ദിവസം ഇട്ടില്ല, കാര്യം പിന്നെ ഭയങ്കര മഴയല്ലായിരുന്നു ഇടയ്ക്കൊക്കെ, അതുകൊണ്ട് പിന്നെ ഞാൻ ഇട്ടില്ല. ഇട്ടാൽ പിന്നെ ചിലപ്പം നമ്മൾ വരാൻ മറന്നു പോയാൽ പിന്നെ അത് മതി. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇന്നിടാന്ന് വിചാരിച്ച് ഇന്ന് അതൊരു ഓർമ്മിക്കാം എന്ന് വിചാരിച്ച് ഇന്നെങ്ങും പോകണ്ടല്ലോ. അപ്പോൾ എന്താണ്ട് മാങ്ങട ഇതിനകത്താണല്ലോ ഇട്ട് വെച്ചിരുന്നത് നമ്മൾ അന്ന് എടുത്തപ്പോൾ. അപ്പോൾ അതിന് നമുക്ക് എടുത്തൊന്ന് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിടാം. ഇന്ന് മാത്രം പോരാ, രണ്ട് ദിവസം കൂടെ ഏതായാലും വേണം ഉണങ്ങേണ്ടി വരും. എങ്കിലോ എന്തൊരു മണമെന്ന, ഒരു പുളിയുടെയും ഉപ്പിൻ്റെയും കൂടെ ഒരു നല്ല മണം അടിക്കുന്നു കേട്ടോ.
അതൊക്കെ നമ്മൾ, ഞാൻ ചുമ്മാ പറയുന്നില്ല, അതൊക്കെ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ അതിൻ്റെയൊക്കെ ഒരു സന്തോഷവും. കുറച്ചും കൂടെ നമ്മളൊക്കെ ഇപ്പം നിങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ, ചെറുപ്പക്കാർക്ക് ഇതൊക്കെ ചെയ്യാൻ കുറച്ചും കൂടെ നല്ല ഇതാണ്. വയസ്സായവർക്ക് അതിൻ്റേതായ അറിഞ്ഞുകൂടെ, വയസ്സാകുമ്പോൾ നമ്മൾ ചെറുപ്പക്കാരെ പോലെയാണ്, അവർക്ക് അവരുടേതായ വയസ്സായി അങ്ങ് തീരെ അങ്ങ് ആയെന്നല്ല പറയുന്നത്. അങ്ങനെ പറയുന്നത് കേട്ടാൽ എൻ്റെ കസിൻസ് തന്നെ വഴക്ക് പറയും, ചുമ്മാ വയസ്സായി വയസ്സായി എന്ന് പറയുന്നത് എന്തിനെന്ന് ചോദിക്കും, മനസ്സിലായോ? അതുകൊണ്ട് കൂടെയാണ് ഞാൻ പിന്നെ അങ്ങനെ പറയാത്ത. പിന്നെ രണ്ട് പാത്രത്തിലായിട്ടായിരുന്നല്ലോ ഞാൻ കുരുമുളക് ഇട്ടിരുന്നത്, ഇതങ്ങോട്ട് നീക്കം ചെയ്തു. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് ഇപ്പോൾ ഒരു പാത്രത്തിൽ മതി, കാര്യം ഇത് ഏകദേശമൊക്കെ ഉണങ്ങാറായി, ഇതിനെ ഒരു പാത്രത്തിൽ മാത്രം ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇത് കാണാമോ, എനിക്ക് അറിഞ്ഞുകൂടെ കാണാമോ എന്നെ വേണ്ട, ഇങ്ങനെ അങ്ങോട്ട് പരത്തി വെച്ചാൽ മതി. ഇതിപ്പോൾ എനിക്കൊരു 5-6 മാസത്തേക്കുള്ള കുരുമുളകുണ്ട്, അപ്പോഴത്തേക്കും എനിക്ക് അടുത്ത കുരുമുളക് ഡ്രൈപ്പായിട്ട് വരും. ഇപ്പം തന്നെ മോൻ പറിച്ച്, ഞാൻ ടെറസിൽ നിന്ന് നോക്കുമ്പോഴേ മോൻ പറിച്ചതിലും 3-4 കുരുമുളക് അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ പറിക്കാനൊന്നും പോകുന്നില്ല, അങ്ങനെ ഇരിക്കട്ടെ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഫോളോ അപ്പ് എല്ലാം കൂടെ ഒരുമിച്ചിടാം കേട്ടോ. ഇത് ഞാൻ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്തൊക്കെ വയ്ക്കുകയാണ് വിചാരിച്ച്. ഈ കുരുമുളക് നല്ല ഒരു മണമുണ്ട് കേട്ടോ, നല്ല ഉണങ്ങുമ്പോൾ നല്ല മണമാണ്. കുറച്ച് ഉണങ്ങുമ്പോൾ നമുക്കറിയാമല്ലോ കുരുമുളകിൻ്റെ ഒരു മണമില്ല, അതുകൊണ്ട്. പിന്നെ ഇത് നമ്മളുടെ ഒറിജിനലാണെന്നുള്ളതും കൂടെ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ കുപ്പി അല്ല ഈ ഭരണി ഞാൻ എടുത്ത് തണ്ണലത്തോട്ട് വയ്ക്കാം, ഇല്ലെങ്കിൽ ഇനി ഭരണി ചീത്തയാകണ്ട. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ഇതിൻ്റെ ഫോളോ അപ്പ് കാണാം കേട്ടോ. രാവിലെ ഞാൻ അടമാങ്ങയും കുരുമുളകും കൂടെ ഉണക്കാൻ കൊണ്ട് വെച്ചായിരുന്നു. അത് ഏകദേശം ഉണങ്ങി കേട്ടോ. ഇനിയിപ്പം കുരുമുളകും നന്നായിട്ട് ഉണങ്ങി, നല്ല മണമായി, നല്ല ഉണങ്ങി. അതുപോലെ തന്നെ നമ്മളിട്ടിരുന്ന അടമാങ്ങയും ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് മതി കേട്ടോ, ഇത്രയും ഉണക്കിയത് മതി. ഇനി നമുക്കിതിനെ ഭരണിയിലോ, നമ്മുടെ ആ ഭരണിയിലോട്ട് തന്നെ നമുക്കെടുത്തിടാം. പിന്നെ നമുക്കിതിനി എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ, നമുക്കിത് കൊണ്ടുവന്ന് വളരെ സൂക്ഷിച്ചങ്ങ് അടച്ചു വെച്ചിരുന്നാൽ മതി. ആവശ്യം വരുമ്പോൾ നമുക്ക് മാങ്ങയൊക്കെ ഇല്ലാത്ത സീസണിലില്ലേ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു അച്ചാറിടണം, ഒരു മാങ്ങ അച്ചാറിടണം തോന്നിയാൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബന്ധത്തിൽ ഏതെങ്കിലും ഒരു ഗർഭിണി പെണ്ണുണ്ടെങ്കിൽ അവർക്ക് മാങ്ങ കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കൊടുത്തൂടെ. അതൊക്കെ നമുക്ക് നല്ലൊരു കാര്യമല്ലേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. അതൊക്കെയാണ് നമുക്ക് ഇങ്ങനെ ഉണക്കി വെക്കുന്നതുകൊണ്ടുള്ളൊരു ഫലമേ. അപ്പോൾ നമുക്ക് ഇന്ന് ഇതിൻ്റെ ഫോളോ അപ്പ് ഇവിടെ മതി, മതി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഉണങ്ങിയാൽ ചുക്കായി പോവും, അപ്പോൾ തീരെ അങ്ങ് ബോറാക്കണ്ട. നമുക്കിതുവരെ വെച്ചിട്ട് ഉണക്കിയതൊക്കെ മതി. നമുക്കപ്പോൾ ഇതോടുകൂടി നമ്മുടെ അടമാങ്ങയും കുരുമുളകും ഞാൻ എങ്ങനെയാണ് നന്നാക്കിയെടുത്തതെന്നുള്ളത് കണ്ടല്ലോ. അപ്പോൾ നമുക്കിനി ഇത് ഇനിയും വേറൊരു വീഡിയോയിൽ വേറെ എന്തെങ്കിലും കാണിക്കാം. അതുവരെ ബൈ.